എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്നും എന്ത് എന്തെല്ലാം കാര്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഉൾക്കൊണ്ടിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടാണ് ടി ടി സിക്കായാലും ബി എഡിനായാലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം സൈക്കോളജി എന്ന് പറയുന്നൊരു പദം ആ ഒരു വേട് രൂപം കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക സൈക്ക് ലോഗോസ് സൈക്കി ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷാ പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വേഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സൈക്കി ലോഗോസ് അത് നമ്മൾ നിറഞ്ഞിരിക്കണം സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആത്മാവ് എന്നും ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം എന്നുമാണ് അർത്ഥം സൈക്ക് ആത്മാവ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അപ്പോൾ സൈക്കി ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് വേഡുകളിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പദം രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതെന്ന് പറഞ്ഞു ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്നൊരു പദം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക തുടക്കത്തിൽ ഈ ഒരു സൈക്കോളജി ആത്മാവിൻ്റെ ശാസ്ത്രമായിട്ടാണ് ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് ആത്മാവെന്ന് പറയാം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് തുടക്കകാലത്ത് അതായത് പണ്ട് കാലത്തൊക്കെ ഈ സൈക്കോളജിയെ വിശേഷിപ്പിച്ചിരുന്നത് അന്ന് പ്രധാനമായിട്ട് നമ്മുടെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ സൈക്കോളജി ആത്മാവുമായിട്ട് കണക്ട് ചെയ്തു ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് വരുന്ന ആളുകൾ പിന്നീട് വന്നിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈ സൈക്കോളജിക്ക് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി അതായത് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ ശാസ്ത്രമൊന്നുമല്ല അത് മനസ്സിൻ്റെ ശാസ്ത്രമാണെന്നുള്ള രീതിയിലേക്ക് വന്നു പിന്നീട് കുറേ നാൾ കുറേ നാളുകൾക്ക് ശേഷം വരുന്ന സൈക്കോളജിസ്റ്റുകൾ പറയുകയാണ് അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശാസ്ത്രമല്ല അത് ബോധമണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞു പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് വന്ന സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത് അത് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണെന്നാണ് അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ സൈക്കോളജിയെ നിർവചിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ സൈക്കോളജിസ്റ്റുകളും അവരുടേതായ ഡെഫിനിഷൻസുകൾ സൈക്കോളജിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സൈക്കോളജി എന്ന് പറയുന്നത് ആത്മാവുമായിട്ട് കണക്ട് ചെയ്തത് ആരാണെന്നാണ് ആത്മാവുമായിട്ട് ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സോളിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളാണ് പ്ലേറ്റോയും അരിസ്റ്റ്യൂട്ടലും അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക പ്ലേറ്റോ അരിസ്റ്റ്യൂട്ടും നമ്മൾ പണ്ട് കണ്ടിട്ട് കേൾക്കുന്ന പൗരാണിക കാലത്തെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സൈക്കോളജിസ്റ്റുകളാണ് പ്ലേറ്റോയും മരിസ്റ്റ്യൂട്ടിലും സൈക്കോളജിറ്റുകൾ എന്നല്ല അവരൊരു എന്താ പറയുക അവർ ഫിലോസഫേഴ്സ് ആയിരുന്നു മെയിനായിട്ടല്ലേ ഈ രണ്ട് ഫിലോസഫേഴ്സാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അവരെ സൈക്കോളജി എന്താണെന്ന് പറഞ്ഞു ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആത്മാവുമായിട്ട് സൈക്കോളജിയെ കണക്ട് ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം സൈക്കോളജി ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത ആരാണ് അത് പ്ലേറ്റോയും മരിസ്റ്റോട്ടിലുമാണ് എന്നാൽ എന്താണ് ആത്മാവെന്ന് പറയാൻ അല്ലെങ്കിൽ ആത്മാവിന് ഒരു കൃത്യമായിട്ട് ഡെഫിനിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല പ്ലേറ്റോയ്ക്കും മരിച്ചു സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ആ ഒരു നിർവചനത്തിന് പ്രസക്തി ഇല്ലാതെയായി അതായത് സൈക്കോളജി ആത്മാവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നുള്ള ആ ഒരു നിർവചനത്തിന് പ്രസക്തി ഇല്ലാതെയായി എന്താണ് ആത്മാവെന്ന് പറയാൻ ആർക്കും സാധിച്ചില്ല പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടിലും സാധിച്ചില്ല കൂടാതെ ആത്മാവുമായിട്ട് എങ്ങനെ സൈക്കോളജി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനും ആർക്കും സാധിച്ചില്ല പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടിലും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കോളജി ആത്മാവുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഇല്ലാതെയായി അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ പ്രസക്തി ഇല്ലാതെയായി പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നതാണ് സൈക്കോളജി ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും അനുചിതമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ക്യാൻ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജർമ്മൻ സൈക്കോളജിസ്റ്റായ അല്ലെങ്കിൽ ജർമ്മൻ ഫിലോസഫറായ ക്യാൻ്റാണ് എന്ന് പറഞ്ഞത് സൈക്കോളജിയെ മനസ്സുമായിട്ട് കണക്ട് ചെയ്തത് മനസ്സിൻ്റെ ശാസ്ത്രം മൈൻഡിൻ്റെ ശാസ്ത്രം എന്ന് സൈക്കോളജിയെ വിളിച്ചതാരാണ് അത് ക്യാൻ്റാണ് ജർമ്മൻ സൈക്കോളജിസ്റ്റായ അല്ലെങ്കിൽ ജർമ്മൻ ഫിലോസഫറായ ക്യാൻ്റാണ് സൈക്കോളജിയെ മനസ്സുമായിട്ട് കണക്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത ആരാണ് പ്ലേറ്റോയും മെറ്റിറ്റ്യൂഡിലുമാണ് എന്നാൽ സൈക്കോളജിയെ മനസ്സുമായി മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത ആരാണ് അത് ക്യാൻ്റാണ് ഓക്കെ എന്നാൽ എന്താണ് മനസ്സ് അല്ലെങ്കിൽ എന്താണ് മനസ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയാൻ ആർക്ക് സാധിച്ചില്ല നമ്മുടെ ക്യാൻറ്റിനും സാധിച്ചില്ല മനസ്സുമായിട്ട് മനസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായിട്ടൊരു നിർവചനം കൊടുക്കാൻ നമ്മുടെ ക്യാൻറ്റിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു ഡെഫിനിഷനും അധികനാൾ നിരതൽപ്പുണ്ടായില്ല അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് സൈക്കോളജി മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാം ഓക്കെ അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ പ്രസക്തി ഇല്ലാതായി ആയി അതായത് മനസ്സെന്താണെന്ന് പറയാൻ ആർക്ക് സാധിച്ചില്ല ക്യാൻറ്റിന് സാധിച്ചില്ല അല്ലെങ്കിൽ മനസ്സ് എങ്ങനെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് സാധിച്ചില്ല ക്യാൻറ്റിന് സാധിച്ചില്ല അതുകൊണ്ട് ആ ഒരു പ്രസക്തി പ്രസക്തിയില്ലതായി ഓക്കെ ഇനി മൂന്നാമത് പറയുന്നത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിൽ സൈക്കോളജി ബോധമണ്ഡലവുമായിട്ട് കണക്ട് ചെയ്തത് കോൺഷ്യസ്നസുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സൈക്കോളജി വിശേഷിപ്പിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് രണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് വില്യം ഉണ്ടും വില്യം ജെയിംസും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ രണ്ട് പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളും ഫിലോസഫേഴ്സും ഒക്കെയായിരുന്നു വില്യമുണ്ടും വില്യം ജെയിംസും അവർ പറഞ്ഞത് എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബോധമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞ വ്യക്തികളാണ് വില്ല്യമുണ്ടും വില്യം ജെയിംസും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ബോധമണ്ഡലവുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സൈക്കോളജി എന്ന് പറയുന്നത് അത് അബോധ മണ്ഡലവും ഉപബോധമണ്ഡലവും നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ഇങ്ങനെയൊക്കെ മൂന്ന് മണ്ഡലങ്ങളുമായിട്ട് അല്ലെങ്കിൽ മൂന്ന് സൈ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സൈക്കോളജി യഥാർത്ഥത്തിൽ പക്ഷേ വില്ല്യമുണ്ടും വില്യം ജെയിംസും പറഞ്ഞത് എന്താണ് സൈക്കോളജി ബോധമണ്ഡലവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു ബോധമണ്ഡലവുമായിട്ട് മാത്രം സൈക്കോളജിയെ ബന്ധപ്പെടുത്തിയത് ആരാണ് വില്ല്യം ഉണ്ണും വില്യം ജെയിംസും അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനീഷനും ശരിക്കും പറഞ്ഞാൽ പ്രസക്തി ഇല്ലാതെയായി ഓക്കെ ഇനി വരുന്നത് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിൽ സൈക്കോളജിയെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിൽ ക കണക്കാക്കിയ വ്യക്തിയാണെന്ന് നമുക്കറിയാം വ്യവഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജെ ബി വാട്സൺ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെ ബി വാട്സൺ ആണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ഒരു വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യവഹാരത്തിൻ്റെ ബിഹേവിയറിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ജെ ബി വാട്സൺ എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷന് പ്രസക്തി വന്നു കാരണം നമ്മുടെ മനസ്സുമായി മനസ്സിൻ്റെ തലങ്ങളുമായിട്ട് വ്യവഹാരത്തിന് ബന്ധമുണ്ടെന്ന് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി തെളിയിക്കാൻ ജെ ബി വാട്സൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷന് അത്യാവശ്യം പ്രസക്തി ഉണ്ട് ഓക്കെ അപ്പോൾ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രവുമായിട്ട് സൈക്കോളജി ബന്ധപ്പെടുത്തിയതാരണമെന്ന് ചോദിച്ചാൽ ജെ ബി വാട്സൺ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൈക്കോളജിയെ ഓരോ കാലഘട്ടത്തിലെ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിലോസഫേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലും സൈക്കോളജിസ്റ്റുകൾ അവരുടേതായ ഒരു ഭാവന സൈക്കോളജിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ നാല് കാര്യങ്ങളാണ് നമ്മൾ സൈക്കോളജിയിൽ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് എന്താണ് മനസിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ സോറി ആത്മാവിൻ്റെ ശാസ്ത്രമായിട്ട് സൈക്കോളജിയെ കണക്ട് ചെയ്തത് ആത്മാവിൻ്റെ നിലയിൽ സൈക്കോളജിയെ കണക്ട് ചെയ്തായിരിക്കുകയാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടലുമാണ് രണ്ടാമത് മനസ്സിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ മൈൻഡിൻ്റെ ശാസ്ത്രം എന്നുള്ള നിലയിൽ സൈക്കോളജിയെ കണക്ട് കണക്റ്റ് ആരാണ് ജർമ്മൻ സൈക്കോളജിസ്റ്റായ ക്യാൻറ്റാണ് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമായി കോൺഷ്യസ്നെസ്സിൻ്റെ സയൻസ് ആയിട്ട് സൈക്കോളജിയെ കണക്ട് ചെയ്തത് വില്യം മുണ്ടും വില്യം ജെയിംസും ആണ് അവസാനമായിട്ട് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നുള്ള നിലയിൽ സൈക്കോളജിയെ കണക്റ്റ് ചെയ്തതാരാണ് ജെ ബി വാട്സൺ ആണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ നാല് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം ആത്മാവ് പിന്നീട് മനസ്സ് പിന്നീട് ബോധമണ്ഡലം പിന്നീട് എന്താണ് വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ ഓക്കെ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ സൈക്കോളജിയിൽ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് വുഡ്വർത്ത് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ അദ്ദേഹം ഫലിത് രൂപേനെ ഒരു അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട് ആദ്യം സൈക്കോളജിക്കൻ്റെ ആത്മാവ് നഷ്ടമായി നമ്മൾ പറഞ്ഞില്ലേ ആദ്യമായി ആത്മാവ് സക്കോളജി ആത്മാവുമായിട്ട് കണക്ട് ചെയ്തത് പ്ലേറ്റോയ് മരിച്ചോട്ടിലുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിർവചനത്തിന് പ്രസക്തി അല്ലെ കാരണം ആത്മാവിന്റെ സ്വഭാവം നേച്ചർ എന്താണെന്ന് പറയാൻ ആർക്ക് സാധിച്ചില്ല പ്ലേറ്റോയ്ക്ക് മരിച്ചോട്ടിനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിനേഷൻ പ്രസക്തി ഇല്ലാതായെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആർ എസ് വുഡ്വർത്ത് പറയുകയാണ് ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടമായി അല്ലേ നമ്മൾ പറഞ്ഞു വില്യ സോറി ക്യാൻറ്റ് ജർമ്മൻ സൈക്കോളജിയായ സൈക്കോളജി ആയ ക്യാൻറ്റ് പറയുകയാണ് മനസ്സുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ മനസ്സും അതിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് ആര് പറയുന്നു ആർ എസ് വുഡ്വർത്ത് പറയുന്നു അപ്പോൾ സൈക്കോളജിക്ക് തന്നെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടമായി പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു അല്ലേ ബോധമണ്ഡലവുമായിട്ട് കണക്ട് ചെയ്തത് വില്യമ്മമുണ്ടും വില്യം ആയിരുന്നു എന്നാൽ ബോധമണ്ഡലത്തിൽ മാത്രം മുതുങ്ങി നിൽക്കുന്നതെന്നല്ല സൈക്കോളജി അതുകൊണ്ട് തന്നെ ആർ എസ് വുഡ്വർത്ത് പറയുകയാണ് പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏത് തരത്തിലുള്ളൊരു വ്യവഹാരമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് തരത്തിലൊരു വ്യവഹാരം അതിന് ഉണ്ടെന്നാണ് ആർ എസ് ഫുഡ്വർത്ത് പറയുന്നത് അപ്പോൾ വ്യവഹാരമുണ്ടെന്ന് പറയാൻ കാരണം സൈക്കോളജി വ്യവഹാരവുമായിട്ട് കണക്ട് ചെയ്തത് ആരാണ് നമ്മുടെ ജെ ബി വാട്സൺ ആണ് ഓക്കെ അപ്പം ഫലിത രൂപേണ ആർ എസ് ഫുഡ്വർത്ത് പറയുകയാണ് ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടപ്പെട്ടു നഷ്ടമായി പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള ഒരു വ്യവഹാരമുണ്ട് എന്നാണ് ആർ എസ് ഉദ്വർത്ത് പറയുന്നത് നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട സൈക്കിലോഗോസ് ആത്മാവ് ശാസ്ത്രം എന്നീ രണ്ട് ഗ്രീക്ക് ഭാഷാ പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന പദം രൂപം കണ്ടിട്ടുള്ളത് സൈക്കോളജി ആത്മാവിന്റെ ശാസ്ത്രം എന്ന നിലയിൽ കണക്ട് ചെയ്ത വ്യക്തികളാണ് പ്ലേറ്റോം ഇൻസ്റ്റിറ്റ്യൂട്ടും സൈക്കോളജിയെ മനസ്സുമായിട്ട് കണക്ട് ചെയ്തത് വില്യം ക്യാൻഡ് ക്യാൻ്റാണ് സൈക്കോളജിയെ ബോധമണ്ഡലവുമായിട്ട് കണക്ട് ചെയ്തത് വില്യം ഉണ്ടും വില്യം ജെയിംസുമാണ് സൈക്കോളജി വ്യവഹാരമായിട്ട് കണക്ട് ചെയ്തത് ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്തത് ജെ ബി 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 ഇപ്പോൾ ആർ എസ് പറഞ്ഞു ആദ്യം സൈക്കോളജിക്ക് അതിന് ആത്മാവനഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടപ്പെട്ടു പിന്നീട് അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏത് തരത്തിലുള്ള ഒരു വ്യവഹാരമുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസ് ആയിട്ട് പറഞ്ഞു വരുന്നത് ഇത് നമുക്കടുത്ത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു മൂന്ന് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് ആണ് ഒന്നാമത്തേത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് എന്ന് പറഞ്ഞത് ക്രോ ആൻ ക്രോ ആണ് ക്രോ ആൻ ക്രോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം പറയുകയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണത് മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ ആണ് മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് പറഞ്ഞത് കട്ട് കോഫ്കയാണ് മനഃശാസ്ത്രം ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണെന്ന് പറഞ്ഞത് കാരണം കട്ട് കോഫ്ക എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് മൂന്നാമത്തെ ഒരു ഡെഫിനേഷനാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് സ്കിന്നറാണ് മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് ഓക്കെ പ്രധാനപ്പെട്ട മൂന്ന് ഡെഫിനിഷൻസാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് സൈക്കോളജിസ്റ്റുകൾ അതായത് ഡെഫിനിഷൻസ് കണക്ട് ചെയ്ത് സൈക്കോളജിസ്കൾ നമുക്ക് തിരിഞ്ഞുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഡെഫിനിഷൻ പഠിക്കുമ്പോഴും എന്തെങ്കിലും എന്താണ് ഒരു കോഡ് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതെളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും അപ്പം നമുക്കിവിടെ ക്രോ ആൻ ക്രോയെ എന്ത് ചെയ്യാം ക്രോ ആൻഡ് ക്രോയൊ ഒരു കാക്കയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതായത് ക്രോ ക്രോ എന്ന് കാക്ക കരയുന്നതനുസരിച്ച് നമുക്ക് ക്രോ ആൻ ക്രോയെ നമുക്ക് എന്തെങ്കിലും ഒരു കാക്കയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതായത് മാന മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് അത് നമുക്കറിയാം കാക്ക എപ്പോഴും എന്ത് ചെയ്യുന്നു മാനവ നമ്മുടെ മനുഷ്യരുമായിട്ട് വളരെ ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ഒരു ജീവിയാണ് കാക്ക അല്ലേ അപ്പോൾ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ഒരു ജീവിയാണ് കാക്ക എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഡെഫിനിഷൻ ക്രോ ആൻഡ് ക്രോയാണ് പറഞ്ഞാൽ ഓർത്ത് നോക്കാം രണ്ടാമത്തെ ഡെഫിനീഷൻ കട്ട്കോഫ്ക്ക് പറഞ്ഞത് മനഃശാസ്ത്രം ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്നാണ് രണ്ടാമത്തെ ഡെഫിനീഷനാണ് മനഃശാസ്ത്രം ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണെന്ന് പറയുന്നത് കട്ട്കോഫ് കെയാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ കോഫി കുടിക്കുമ്പോൾ കോഫ്ക എന്നുള്ളതിനെ കോഫി എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാം കോഫ്ക കോഫി കുടിക്കുമ്പോൾ നമ്മൾ എന്താണ് ബാഹ്യ ലോകത്തെയൊക്കെ നോക്കി അല്ല എല്ലാവരെയും നോക്കിയിട്ടാണ് നമ്മൾ സമ്പർക്കം പുലർത്തുന്ന സമ്പർക്കം പുലർത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോഫി പിടിക്കുന്നത് അപ്പം ബാഹ്യ ലോകമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് അപ്പോൾ നമുക്ക് കിട്ടും കട്ട് കോഫ് ആ കോഫി പിടിക്കുന്നത് നമ്മൾ ബാഹ്യ ലോകത്ത് നോക്കി ജനങ്ങളായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടാണ് കോഫി പിടിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് കിട്ടി മൂന്നാമത്തെ പറഞ്ഞത് സ്കിന്നറാണ് സ്കിന്നർ പറഞ്ഞത് മനശാസ്ത്ര വ്യവഹാരത്തിൻ്റെ അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് എന്നാണ് സ്കിന്നർ പറഞ്ഞത് സ്കിന്ന നമ്മുടെ തൊഴിലിലൊക്കെ നമുക്ക് എന്താ നമുക്കൊരു അനുഭവങ്ങളുണ്ട് നമ്മുടെ തൊഴിലിൽ അല്ലെങ്കിൽ സ്കിന്നിൽ തൊട്ടെങ്കിൽ നമുക്ക് എന്തൊരു അനുഭവമാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ സ്കിന്നിൽ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഒരു ഇൻഷൻ വെച്ചാലും നമുക്കൊരു അനുഭവമാണ് അപ്പം മനശാസ്ത്രീ വ്യവാരത്തിന് അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണെന്ന് പറഞ്ഞ ആരാണ് അപ്പോൾ അനുഭവം വന്നു അപ്പോൾ അനുഭവം വന്ന ആരാണ് സ്കിന്നറാണ് വ്യവഹാരം സാധാരണ എല്ലാവരും പറയുന്ന ഒരു ഡെഫിനേഷനാണ് വ്യവഹാര വ്യവഹാരം എല്ലാവരുടെയും ഡെഫിനേഷൻ വരുന്നുണ്ട് അപ്പോൾ സ്കിന്നർ പറഞ്ഞാൽ പ്രത്യേകതായിട്ട് നമ്മൾ വെക്കേണ്ടത് അനുഭവമാണ് അനുഭവത്തിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞ ആരാണ് സ്കിന്നറാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് ഡെഫിനിഷൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട് അതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനശാസ്ത്ര ശാഖയാണ് ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനശാസ്ത്ര ശാഖയാണ് എന്ന് പറയുന്നത് ആര് തന്നെയാണ് സ്കിന്നറാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ വിദ്യാഭ്യാസ മനശാസ്ത്രം ബോധന പഠനങ്ങളെ ബോധന പഠനങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം ബോധന പഠനങ്ങളുമായിട്ട് കണക്ട് ചെയ്തത് ആരാണ് സ്കിന്നറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അനുഭവത്തിൻ്റെ ശാസ്ത്രമാണെന്ന് എന്ന് പറഞ്ഞ ആരാണ് സ്കിന്നറാണ് സ്കിന്നിൽ എന്ത് വന്നാലും അനുഭവമാണ് അതേപോലെ ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ് സ്കിന്നറാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബോധം അല്ലെങ്കിൽ സ്കിന്നിൽ നമുക്ക് തൊട്ടേ നമുക്ക് എന്താ ഉണ്ടാവും ഒരു ബോധമുണ്ടാവും നമ്മുടെ ഒരു ബോധമണ്ഡലം അവിടെ ഉണരും അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം സ്കിന്നാണ് സ്കിന്നറാണ് ഇനി അടുത്ത ഡെഫിനിഷൻ വിദ്യാഭ്യാസ മനശാസ്ത്രം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠന അനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ക്രോവാൻ ക്രോയാണ് അപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷൻ ക്രോവാൻ ക്രോയുടെ പഠിച്ചു മാനവ വ്യവഹാരങ്ങളുടെ മനുഷ്യബന്ധങ്ങളുടെയും പഠനം ക്രോവാൻ ക്രോയാണ് അല്ലേ മാനവ വ്യവഹാരമായിട്ട് മനുഷ്യബന്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാക്ക എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഇവിടെയും ക്വാൻ ക്രോയെ കണക് കാക്കയുമായിട്ട് കണക്ട് ചെയ്യുക ഒരു വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെ അതായത് നമ്മളുടെ ജനനം മുതൽ നമ്മുടെ വാർദ്ധക്യ സമയം വരെ നമ്മൾ കാണുന്ന ജീവിയാണ് കാക്ക അപ്പോൾ അവിടെ നമുക്ക് കിട്ടി വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധ്യം ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലെ കരണാനുഭവങ്ങളിൽ വരുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു ക്രോൺ ക്രോം അപ്പോൾ ഈ അഞ്ച് ഡെഫിനിഷൻസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതായത് നമുക്ക് ഇനി തെറ്റത്തില്ല ഇനി അവസാനത്തെ ആറാമത്തെ ഡെവിനിഷനാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് സിംപിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അല്ലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണെന്ന് പറയുന്നത് പീലാണ് പീൽ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഉള്ളൂ പീലിന് പീല് വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് നൈസായിട്ട് അതായത് ഒരു ചെറിയ ഡെഫിനിഷൻ ഡെഫിനിഷൻ ഒതുക്കി അപ്പോൾ നമുക്ക് അതും എളുപ്പത്തിൽ മനസ്സിലാക്കാം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതാണ് പീയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി പാതി നമ്മൾ പറഞ്ഞതും പിന്നീട് പറഞ്ഞ ഡെഫിനേഷൻസും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഓക്കെ